നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. പണത്തിനോടുള്ള മനുഷ്യൻ്റെ ആഗ്രഹം സ്വപ്നങ്ങൾക്ക് നിറം നൽകുന്നതാണ്. എന്നും സമ്പന്നതയിൽ കഴിയാൻ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാകില്ല. 10 പണമുണ്ടാക്കി സകല കടവും തീർത്ത് അഭിമാനത്തോടെ ഒരു 10 ദിവസമെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാൻ കൊതിക്കുന്നവരാണ് നമ്മളിൽ പലരും. ചിലർക്ക് ദൈവം വാരിക്കോരി പണം നൽകുന്നുവെന്ന് അല്പം കുശുമ്പോടെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരെ പോലെയാകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കും സമ്പന്നരാകാൻ കഴിയും. നിങ്ങളുടെ കയ്യിലും പണം വന്ന് നിറയും. അത് എങ്ങനെയെന്ന് നമുക്കിന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന ചൊവ്വ വെള്ളി ദിനങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾ മാറുവാൻ ഇത് കാരണമായേക്കാം. നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും മാറി ജീവിതത്തിൽ അഭിവൃദ്ധിയും നേട്ടവും സമ്പത്തും ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. നിങ്ങളുടെ പേഴ്സിൽ ഒരു 1 രൂപ നോട്ട് സൂക്ഷിച്ചു വയ്ക്കുക. അതൊരു വെള്ളി തകിടിൽ വേണം ഈ 1 രൂപ നോട്ട് പൊതിഞ്ഞു വയ്ക്കാൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കയ്യിൽ പണം വന്നുകൊണ്ടേയിരിക്കും എന്നത് ഒരു വിശ്വാസമാണ്. അതുപോലെ എല്ലാ മാസവും മലയാള മാസം 1-ാം തീയതി കയ്യിൽ കിട്ടുന്ന ആദ്യത്തെ പൈസ പേഴ്സിൽ സൂക്ഷിച്ചാൽ ആ മാസം മുഴുവൻ പൈസയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാകില്ല എന്നത് വിശ്വാസമാണ്. അതുപോലെ നിങ്ങളുടെ കയ്യിൽ എല്ലാ മാസവും മലയാള മാസം 1-ാം തീയതി നിങ്ങളുടെ കയ്യിൽ എപ്പോൾ ആദ്യമായി വരുന്ന ആ പൈസ പേഴ്സിൽ സൂക്ഷിച്ചു വയ്ക്കുക. അത് ചിലവാക്കി കളയരുത്. ചിലവാക്കി കളയാതെ കയ്യിൽ വെച്ചാൽ ധനപരമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് നേട്ടമുണ്ടാകും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇത് കാരണമാകും. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും എന്നത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അതുപോലെ പേഴ്സിൽ പച്ചത്തുണി, അതായത് പച്ചത്തുണിയുടെ ഒരു ചെറിയ കഷ്ണം നമ്മുടെ പോക്കറ്റിൽ സൂക്ഷിക്കുന്നതും പേഴ്സിൽ പണം വന്നു നിറയാൻ സഹായിക്കും. ഇത് നേരത്തെ മുതലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അത് തന്നെ അങ്ങനെ തന്നെ സംഭവിക്കും, ഉറപ്പുള്ള കാര്യമാണ്. യാതൊരു രീതിയിലും ഇതിനകത്ത് ഒരു തർക്കവും വേണ്ട. ജ്യോതിഷത്തിലെ പ്രശ്ന വിഭാഗത്തിൻ്റെ അടിസ്ഥാന പ്രമാണം അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സിൽ ഒരു പച്ചത്തുണിയുടെ ഒരു കഷണം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിൽ സൂക്ഷിക്കുക. ഇത് നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഒട്ടനവധി ഉണ്ടാക്കിത്തരും. പണസംബന്ധമായ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഒരു ചെറിയ കഷ്ണം ചുവപ്പ് തുണി പോക്കറ്റിൽ കരുതുക. അതും ഉദ്ദിഷ്ട കാര്യസാധ്യതയ്ക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഓവൽ ഷേപ്പിലുള്ള ഒരു വെളുത്ത കല്ല് പണപ്പെട്ടിയിൽ സൂക്ഷിക്കുന്നതും സാമ്പത്തികമായി സാമ്പത്തികം കൊണ്ടുവരുവാൻ സഹായിക്കും. അതുപോലെ ഒരു 3 കഷ്ണം ഏലക്ക എടുത്ത് പേഴ്സിൽ സൂക്ഷിക്കുക. അതും സമ്പത്തിനെ ആകർഷിക്കുവാൻ കഴിവുണ്ട്. നേപ്പാൾ, ചൈന എന്നീ രാജ്യങ്ങളിലെ വിശ്വാസികൾ ഇപ്രകാരം ചെയ്യാറുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ഇത് സാധ്യമാകുമോ എന്ന്. തീർച്ചയായും സാധ്യമാകും. കഠിനാധ്വാനവും ഇത്തരം വിശ്വാസവും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കും സമ്പന്നതയിൽ എത്തുവാൻ നിഷ്പ്രയാസം സാധ്യമാകും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം. अतुलित बलधामं स्वर्णशैलाभदेहम्